ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വ്യോമസേനയിൽ വരുന്ന അഗ്നിവീർ നോൺ കോമാറ്റൻ എന്ന പോസ്റ്റിലേക്ക് വരുന്ന ഒഴിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ യോഗ്യത പറയുന്നത് പത്താം ആണ് തിരുവനന്തപുരത്തും ഒഴിവുകൾ വരുന്നുണ്ടെന്നാണ് ന്യൂസുകൾ വരുന്നത് ഹോസ്പിറ്റാലിറ്റി അതേപോലെ ഹൗസ് കീപ്പിംഗ് വിഭാഗങ്ങളിലാണ് അവസരം നൽകുന്നത് ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ പറയുന്നത് വ്യോമസേനയിലും അഗ്നിവീർ വായു നോൺ കോമ്പാക്റ്റിൻ്റെ ഭാഗത്തിലേക്ക് അവിവാഹിതരായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ വിളിച്ചിട്ടുണ്ട് വിവാഹിതരായ പുരുഷന്മാർക്ക് പറ്റത്തില്ല അതേപോലെ ഗേൾസിനും പറ്റത്തില്ല അവിവാഹിതരായ പുരുഷന്മാർക്കാണ് വേക്കൻസി വരുന്നത് ഹോസ്പിറ്റാലിറ്റി ഹൗസ് കീപ്പിംഗ് വിഭാഗങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നാല് വർഷത്തേക്കാണ് നിയമനം തിരുവനന്തപുരത്ത് ഹൗസ് കീപ്പിങ്ങിലായിരിക്കും അവസരം നൽകുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ ഒഴിവ് വന്ന് നോക്കാം ഹോസ്പിറ്റാലിറ്റി എന്ന മേഖലയിലേക്കാണ് കുക്കിംഗ് അതേപോലെ കിച്ചൺ മാനേജ്മെന്റ് പ്രസൻറ്റേഷൻ ഓഫ് ഡിഷസ് ഫുഡ് സ്റ്റോറേജ് ക്രോക്കറി കട്ട്ലറി റെഫ്രിജറേഷൻ ഫുഡ് സെർവിംഗ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ജോലികൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ മേഖലയിലേക്കുള്ള യോഗ്യതകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ഏതൊക്കെ ജോലികളാണെന്നുള്ളത് പരിചയപ്പെടുക ഓക്കെ രണ്ടാമത്തെ ഒഴിവ് വരുന്നത് ഹൗസ് കീപ്പിംഗ് എന്ന മേഖലയിലേക്കാണ് ഫ്ലോറ് റോഡ് റൂം ബാത്ത് റൂം ക്ലീനിങ് ഗ്രാസ് കട്ടിങ് ഗ്രൗണ്ട് ലെവലിംഗ് ഗാർഡൻ മെയിൻ്റനൻസ് വാഷിങ് ഹെയർ കട്ടിങ് ഷേവിങ് ഷൂ പോളിഷിംഗ് സ്റ്റിച്ചിങ് തുടങ്ങിയ ജോലികളെല്ലാം ഈ ഒരു ഹൗസ് കീപ്പിംഗ് എന്ന വിഭാഗത്തിലേക്ക് ഉൾപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവാമോ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന് അങ്ങനെയൊന്നുമില്ല വളരെ സിംപിൾ ആയിട്ടുള്ള ബുദ്ധിമുട്ടില്ലാത്തൊരു ജോലിയാണ് ഈ ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് വിജയമാണ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളൊരു യോഗ്യതയാണ് ഇതിന് യോഗ്യതയായിട്ട് പറയുന്നത് ഇതിന് ശാരീരിക യോഗ്യത പറയുന്നത് ഉയ ഉയരം കുറഞ്ഞത് നൂറ്റി അൻപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നെഞ്ചളവ് അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായ ഭാരം വേണം അതേപോലെ മികച്ച കാഴ്ച കേൾവിശക്തി എന്നിവ എന്നിവയെല്ലാം വേണം ആരോഗ്യമുള്ള പല്ലുകളും എന്നിവ എന്നിവയും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ശാരീരിക യോഗ്യ ശാരീരിക യോഗ്യതയിൽ പറയുന്നത് നൂറ്റി അൻപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഉയരം പറയുന്നത് ഓക്കെ നെക്സ്റ്റ് പറയുന്നതിൻ്റെ പ്രായ പരിധിയാണ് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിനും അതേപോലെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിനും മധ്യേ രണ്ട് തീയതികളും ഉൾപ്പെടെ ആ ഒരു ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് യോഗ്യത ഉണ്ടായിരിക്കുക എൻറോൾമെൻറ്റ് സമയത്ത് ഇരുപത്തിയൊന്ന് വയസ്സ് കവിയാനും പാടില്ല അവകം ഈ ഒരു ഡേറ്റ് ആണ് പറയുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിനും രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒൻപതിനും മധ്യേ ആ ഒരു ഇടയിൽ വരുന്നവർക്കാണ് ഇതിലേക്ക് അപേക്ഷ മുറക്കാൻ കഴിയുക എൻറോൾമെൻറ്റ് സമയത്ത് ഇരുപത്തിയൊന്ന് വയസ്സ് കവിയാനും പാടില്ല എന്ന് പറയുന്നു ദെൻ ശമ്പളമാണ് പറയുന്നത് അഗ്നിവീർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആദ്യ വർഷം മുപ്പതിനായിരം രൂപയും അടുത്ത മൂന്ന് വർഷങ്ങളിൽ മുപ്പത്തി മൂവായിരം മുപ്പത്തി ആറ് അഞ്ഞൂറ് നാൽപ്പതിനായിരം രൂപ എന്നിങ്ങനെയായിരിക്കും പ്രതിമാസ വേതനം ഇതിൽ നിന്നും നിശ്ചിത തുക അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് നാല് വർഷ സേവനത്തിന് ശേഷം സേനയിൽ നിന്നും പിരിഞ്ഞു പോകുന്നവർക്ക് ഏകദേശം പത്ത് ലക്ഷത്തി പ പത്ത് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം രൂപ സേവാനിധി പാക്കേജായി നൽകും ഓക്കെ ഇവർക്ക് അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റും നൽകും നാല് ലക്ഷ നാല് വർഷത്തിന് ശേഷം പോകുമ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് സേവാനി പാക്കേജായി നൽകും അതേപോലെ ഇതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സ്കിൽ സർട്ടിഫിക്കറ്റ് എല്ലാം നൽകുന്നതാണ് ഓക്കെ അതുപയോഗിച്ച് നിങ്ങൾക്ക് വേറെ ജോലികൾക്ക് ട്രൈ ചെയ്യാം അതേപോലെ തിരഞ്ഞെടുപ്പ് രീതിയാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് രീതി എഴുത്ത് പരീക്ഷ ശാരീരിക ക്ഷമത പരീക്ഷ സ്ട്രീംസ് സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക ഓക്കേ ഇതാണ് തിരഞ്ഞെടുപ്പ് രീതിയായിട്ട് പറയുന്നത് ഓക്കെ അതേപോലെ അടുത്തതായി പറയുന്നത് ഈ ഒരു എഴുത്ത് പരീക്ഷ വരുന്ന കാര്യങ്ങളാണ് എഴുത്ത് പരീക്ഷ ആകെ ഇരുപത് മാർക്കായിരിക്കും ഉണ്ടാവുക അതിൽ ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് എന്നീ ഭാഗങ്ങളിൽ നിന്നും പത്ത് വീതം ചോദ്യങ്ങളാണ് ഉണ്ടാവുക ശാരീരിക ശാരീരികക്ഷമതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ ഒന്നേ കിലോമീറ്റർ ഓട്ടം രണ്ടാം ഘട്ടത്തിൽ പുഷപ്പ് സിറ്റപ്പ് സ്ക്വാട്ട് എന്നീ ഇനങ്ങളുമാണ് ഉണ്ടാവുക ഇതാണ് ശാരീരിക ക്ഷമതാ പരീക്ഷയുടെ ഘട്ടങ്ങളായിട്ട് പറയുന്നത് ഓക്കെ ദൻ എങ്ങനെയാ അപേക്ഷിക്കാം എന്നുള്ളതാണ് അപേക്ഷ നിർദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് അനുബന്ധ രേഖകൾ എന്നിവയെ ഉൾപ്പെടുത്തി സാധാരണ തപാലിലാണ് അയക്കേണ്ടത് ഒഴിവുള്ള എയർഫോഴ്സ് സ്റ്റേഷനുകളുടെയും അനുബന്ധ ഓഫീസുകളുടെയും വിലാസം വെബ്സൈറ്റിൽ ലഭ്യമാണ് ഏതെങ്കിലും ഒരിടത്തേക്ക് മാത്രമേ അപേക്ഷ അയക്കാൻ കഴിയൂ അതെങ്കിൽ അപേക്ഷ അയക്കാൻ പറ്റാവൂ അത് രണ്ട് അപേക്ഷ വരുമ്പോൾ ഉറപ്പായിട്ടും അത് റിജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ ഏതൊക്കെ സ്റ്റേഷനിൽ ഏതൊക്കെ വിഭാഗത്തിലാണ് അതിൽ എവിടേക്കാണ് ഒഴിവുക എന്നുള്ളത് വ്യോമസേനയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ കൂടുതൽ അറിയാൻ കഴിയും അതേപോലെ എയ്ത്ത് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് പിന്നീടാണ് അയക്കുക എയ്ത്ത് അപേക്ഷയുടെ മാതൃകയിൽ മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് അത് വിവരങ്ങളൊക്കെ അറിയാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത്രയാണ് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി